കാര്യങ്ങൾ അവർ നീക്കുകയുമാണ്. നമ്മുടെ രാജ്യത്തെ സർവകലാശാലകൾ സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നേരിടുന്ന കാര്യം സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഭരണഘടനാ മൂല്യങ്ങളെ തകിടം മറിക്കുന്ന വർഗീയ ശക്തികൾ രാജ്യത്തെ പല സർവകലാശാലകളിലും പിടിമുറുക്കുകയാണ്. ഇത് അവർക്ക് കേരളത്തിലും നടത്താനാവണം, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നത് ഇത്തരം ഇടപെടലുകൾ ഇവിടെയും വേണമെന്നാണ്. അതിനെതിരെ ശക്തമായ നിലപാടാണ് നമ്മുടെ സംസ്ഥാനം സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നിലപാടുകൾ തന്നെയാണ് സർക്കാരും സ്വീകരിക്കുന്നത്. അപ്പോൾ ആ നിലപാടിനെതിരെ, അതിൻ്റെ ഭാഗമായി സർക്കാരിനെതിരെ ഉത്തരവാദപ്പെട്ടവർ ഉൾപ്പെടെയുള്ള പലരുടെയും ഭാഗത്തു നിന്ന് എതിർപ്പ് ഉയരുകയാണ്. ഇവിടെ നാം കാണേണ്ടത് മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ശാസ്ത്രബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ നമ്മുടെ സംസ്ഥാനം തയ്യാറാകുന്നില്ല. തൽപരകക്ഷികൾ നടത്തുന്ന അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾക്ക് മുന്നിൽ നമ്മുടെ നാടോ സർക്കാരോ പതറുകയുമില്ല. കഴിഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ കാലത്താണ് JNU